നമസ്കാരം. സത്യസന്ധമായി പറഞ്ഞാൽ ഒരു ഏതൊരു പരിപാടിക്ക് വിളിച്ചാലും പോകാനുള്ളൊരു സ്വാഭാവികമായ മടിയുണ്ട്. പ്രത്യേകിച്ച് കോവിഡ് തുടങ്ങിയതോടെ പോകാതിരിക്കാനുള്ള എക്സ്ക്യൂസുകൾ നമുക്ക് വളരെ സൗജന്യമായിട്ട് കിട്ടാറുണ്ട്. റേഷനിൽ നിന്നും കടയിൽ നിന്ന് കിട്ടുന്ന അരിയേക്കാൾ എളുപ്പം നമുക്ക് പറയാൻ പറ്റും. അത്തരത്തിലുള്ളൊരു മടി എനിക്ക് ഇതിലും ഉണ്ടായി എന്നുള്ളതാണ് സത്യം. പക്ഷേ കൃഷ്ണകുമാറിനെ പരിചയപ്പെട്ടത് മുതൽ കൃഷ്ണകുമാറിൻ്റെ ഒരു ഹീറോ ആണ്. കൃഷ്ണകുമാർ വിളിച്ചാൽ എനിക്ക് വരാതിരിക്കാനും പറ്റില്ല. അങ്ങനെ ഞാൻ ഇവിടെ എത്തി. സത്യം പറഞ്ഞാൽ ഈ വാതിൽ കടന്ന് ഇവിടെ എത്തിയ ഞാൻ ഒരുപക്ഷെ നമ്മളെപ്പോഴും പറയുമല്ലോ നമ്മളുടെ ക്വാളിറ്റി എന്ന് പറയുന്ന കാര്യത്തിൽ എന്തൂസിയാസ്റ്റുകൾ ആയിട്ടുള്ളവർ കരുതാറുണ്ട്. എന്തെങ്കിലും അനുഭവം ആരല്ലേം ഗുരുനാഥൻ എന്ന് കവി പറഞ്ഞിട്ടുണ്ടല്ലോ. അതുപോലെ എവിടെയൊക്കെയോ ആണ് ഈ ഗുരുവിനെ കണ്ടെത്തുക എന്ന് അന്വേഷിച്ചു നടക്കുന്ന ആൾക്കാരുണ്ട്. ശരിക്കും ഈ വാതിൽ കടന്ന് എത്തിയപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഈ മുൻധാരണകളെ പൊളിച്ച് പെട്ടെന്നൊരു ഒരു പൂന്തോട്ടത്തിൽ കയറിയ പോലെയാണ് എനിക്ക് തോന്നിയത്. ഒരു ഭംഗിയ വാക്കായിട്ട് നമുക്ക് തോന്നാം, പക്ഷെ ആ സത്യസന്ധമായിട്ടാണ് പറയുന്നത്. അങ്ങനെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. അപ്പോൾ എനിക്ക് സ്വാർത്ഥ ഭാവത്തോടെ പറഞ്ഞാൽ എനിക്ക് ഒരുപാട് നേട്ടങ്ങൾ ഉള്ളൊരു സന്ധ്യയാണത്. ഞാൻ ഒരുപാട് നേട്ടത്തോടെയാണ് ഞാൻ ഇവിടുന്ന് പോകുക. അതിന് നിങ്ങളോടൊക്കെ നന്ദി എനിക്ക് പറയേണ്ടതുണ്ട്. നമ്മളുടെ നിങ്ങളുടെ എന്നല്ല, ഇപ്പം എൻ്റേത് കൂടിയാണ് ഈ സ്വപ്നം. അതിനുവേണ്ടി എനിക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ ഞാൻ വാഗ്ദാനം ചെയ്യാണ്. എന്നായിരിക്കും ഇനി എൻ്റെ പേര് ഇനി നമുക്ക് കിട്ടുമ്പോൾ അല്ലേ ഒരിടം എന്ന് പറയാന്നുള്ളതല്ലോ. അതിന് മറ്റൊരു മനോഹരമായ പേര് ചിലപ്പോൾ സംഭവിച്ചേക്കാം. ആ ഇടം സാർത്ഥകമാകട്ടെ, അസാധ്യമാകട്ടെ എന്ന് പറയുന്നു.